ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായിട്ട് വീണ്ടും കർത്താവിനെ സ്തുതിക്കട്ടെ. ഓരോ നാളും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നവനും പോകേണ്ടുന്ന വഴി കാണിച്ചു തരുന്നവനും കൈവിടാതെ കൈപിടിച്ച് നടത്തി എത്തേണ്ട സ്ഥാനത്തെത്തുവോളം നമ്മളെ ഉപേക്ഷിക്കത്തില്ലെന്ന് വാക്കു പറഞ്ഞവനുമായ മഹാദൈവത്തെ ഒരിക്കൽ കൂടി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. മഹോന്നതനായ ദൈവത്തിന് 1000 നന്ദി കരേറ്റുന്നു. ആ കൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും തിരുവെഴുത്തിൽ നിന്ന് ദൈവമായ കർത്താവ് നമുക്ക് തരുന്ന ആലോചനകൾ അനുസരിച്ച് ജീവിച്ച് നിത്യതിരുത്തുവോളം ദൈവത്തിൻ്റെ കണ്ണിൽ നിന്ന് നോട്ടം മാറ്റാതെ ആ കാൽച്ചുവടുകളെ പിൻപറ്റുവാൻ ദൈവകൃപയിൽ ആശ്രയിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ വചനം കേൾക്കാൻ മനസ്സുവെക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീത സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവാലോചനയ്ക്കായി കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുകയും നിങ്ങളെ ദൈവവചനത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുകയാണ്. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 2 ദിനവൃത്താന്തം 18:31 ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. 2 Chronicles 18:31 വായിക്കുകയാണ്. ആകയാൽ രഥനായകന്മാർ യഹോശാഫാത്തിനെ കണ്ടപ്പോൾ ഇവൻ തന്നെ ഇസ്രായേൽ രാജാവ് എന്ന് പറഞ്ഞു, അവനോട് പൊരുതുവാൻ തിരിഞ്ഞു. എന്നാൽ യഹോശാഫാത്ത് നിലവിളിച്ചു, യഹോവ അവനെ സഹായിച്ചു, അവനെ വിട്ടുപോകുവാൻ ദൈവം അവർക്ക് തോന്നിച്ചു. ഒരിക്കൽ കൂടി ഞാൻ ആ വാക്യം ആവർത്തിക്കാം. യഹോവ അവനെ സഹായിച്ചു, അവനെ വിട്ടുപോകുവാൻ ദൈവം അവർക്ക് തോന്നിച്ചു. ഇസ്രായേൽ രാജ്യം ഒറ്റക്കെട്ടായി നീങ്ങുകയാണ്. രാജാവിനെ ആവശ്യപ്പെട്ടപ്പോൾ ശൗലിനെ അവർക്ക് രാജാവായി ദൈവം നിയമിച്ചു. ശൗലിന് ശേഷം ദാവീദ് രാജാവായി, ദാവീദിന് ശേഷം ശലോമോൻ രാജാവായി. 3 രാജാക്കന്മാരുടെ കാലഘട്ടം ഇസ്രായേൽ ഒറ്റക്കെട്ടായി നിന്നു. അടുത്ത രാജാവിൻ്റെ കാലഘട്ടത്തിൽ രാജ്യം രണ്ടായി വിഭജിക്കപ്പെടുകയാണ്. തെക്കേ രാജ്യമെന്നും വടക്കേ രാജ്യമെന്നും, അഥവാ ഇസ്രായേലെന്നും യഹൂദയെന്നും. 2 ഭരണകൂടം, 2 തലസ്ഥാനം, 2 പട്ടാളം, ഇങ്ങനെ രാജ്യം തത്വത്തിൽ 2 ഇസ്രായേൽ രാജ്യം. സുദീർഘ നാളുകൾ 2 തലസ്ഥാന നഗരികൾ കേന്ദ്രമാക്കിക്കൊണ്ട് ഇസ്രായേൽ ഗോത്രങ്ങളായി വിഭജിച്ച് 2 പിരിഞ്ഞ് രാജ്യമങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതിൽ യഹൂദ രാജാക്കന്മാർ ദൈവത്തെ അധികം ഭയപ്പെടുന്നവരും യഹൂദയിലെ ആളുകൾ ദൈവത്തെ അധികം ആശ്രയിക്കുന്നവരും, പ്രശ്നങ്ങളും തെറ്റുകളും പോരായ്മകളൊക്കെ അവരുടെ ഭാഗത്തും വന്നെങ്കിലും അനുദപിക്കുന്നവരും മാനസാന്തരപ്പെടുന്നവരും ആത്മീയത്തിനൊരല്പമെങ്കിലും മുൻതൂക്കം കൊടുക്കുന്നവരുമായിരുന്നു. ഇസ്രായേൽ രാജാക്കന്മാരെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന രേഖകൾ നമ്മൾ പരിശോധിച്ചാൽ ഇസ്രായേൽ രാജാക്കന്മാർ ആഡംബരപ്രിയരും അന്യദൈവങ്ങളെ സേവിപ്പാൻ അധികം വെമ്പൽ കൊള്ളുന്നവരും ദൈവത്തിൻ്റെ കൽപ്പനകൾക്കും പ്രമാണങ്ങൾക്കും മൂല്യം കൽപ്പിക്കാതെ ബോധിച്ചതുപോലെ നടക്കുന്നവരുമായി മാറി. അതുകൊണ്ട് തന്നെ തിരുവെഴുത്ത് നമ്മൾ നന്നായി പഠിച്ചാൽ കാണുന്നൊരു വസ്തുതയുണ്ട്. ഇസ്രായേൽ രാജാക്കന്മാർ മറ്റിതര രാജാക്കന്മാർ, മറ്റിതര ജാതീയ രാജാക്കന്മാർ ഒരാഡംബരത്തോടുകൂടി ചെയ്യുന്നതെല്ലാം കണ്ട്, അവർ പോകുന്ന വഴിക്ക് കാണുന്നതെല്ലാം കണ്ട്, അവർ വേഷത്തിലും ജീവിതത്തിലും അവരുടെ കൊട്ടാരം മിനുക്കുന്നതിലും രഥങ്ങൾ ഒരുക്കുന്നതിലുമെല്ലാം ജാതീയ മാർഗങ്ങൾ കണ്ട്, അങ്ങനെ ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ വസ്ത്രധാരണത്തിൽ പോലും ആഡംബരത്തിൻ്റെ ഒരു വലിയ മുഴച്ചു നിൽപ്പൽ, അല്ലെങ്കിൽ ആഡംബര പ്രിയരായി അവർ ജീവിച്ചിരുന്നു. ഹൂദരാജാക്കന്മാരിൽ പലരും ഇത് കാണുമ്പോൾ ഇവരുടെ മനസ്സിലും കയറും. അങ്ങനെ ദൈവത്തിൻ്റെ വചനത്തിനകത്തൊരു സെൻറ്റൻസ് വന്നു, നല്ല രാജാക്കന്മാരെക്കുറിച്ച് എഴുതിയപ്പോൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ മാതൃക പിന്തുടരാതെ എന്നെഴുതുന്ന സ്ഥിതി വന്നു. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ അധപ്പതനം എത്ര വലുതാണെന്ന്. യഹൂദയിൽ ദൈവത്തിൻ്റെ പ്രസാദം ഒരല്പം ഉണ്ടായിരുന്നു. അങ്ങനെ യഹൂദ രാഷ്ട്രത്തിൽ തരക്കേടില്ലാതെ ഫലിച്ച രാജാവാണ് യഹോശാഫാത്ത്. യഹോശാഫാത്തിനെ കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. യഹോശാഫാത്ത് നിലവിളിച്ചു. എവിടെ വെച്ച്? യുദ്ധമുഖത്ത് വെച്ച് നിലവിളിക്കുമ്പോൾ യഹോവ അവനെ സഹായിച്ചു.
ഈ വാളിനും ജീവനും ഇടയ്ക്ക് എന്ന് പറയുന്ന സെക്കൻഡിനുള്ളിലുള്ളൊരു വിടുതലാണ് ഇവിടെ സംഭവിക്കുന്നത്. നിങ്ങൾ ആ ഭാഗം മുഴുവൻ വായിച്ചു നോക്കണം. അല്പസമയത്തെ ധ്യാനത്തിൽ ഈ ഭാഗം മുഴുവൻ എനിക്ക് വിശദീകരിക്കാൻ കഴിയത്തുമില്ല. ഇവിടെ യഹോശാഫാത്ത് രാജാവ് ഇസ്രായേൽ രാജാവായിരിക്കുന്ന ആഹാബുമായിട്ട് സംബന്ധം കൂടിയെന്നാണ് 18:1 യഹോശാഫാത്തിന് ധനവും മാനവും വളരെ ഉണ്ടായിരുന്നു. അവൻ യഹോശാഫാത്തിന് അവൻ ആഹാബിനോട് സംബന്ധം കൂടി. അങ്ങനെ ചില സംവത്സരങ്ങൾക്ക് ശേഷം ശമരിയിൽ ആഹാബിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ ആഹാബ് വളരെ തന്ത്രപരമായിട്ട് യഹോശാഫാത്തിനോട്, വലിയ കുഴപ്പമൊന്നുമില്ല, അത് ദൈവത്തെ വിളിച്ചും പ്രാർത്ഥിച്ചും പോകുന്ന ഒരു നല്ല രാജാവായിരുന്നു യഹോശാഫാത്ത് എന്ന് പറയും. ചില കുറ്റങ്ങൾ അവൻ്റെ ഭാഗത്തുണ്ടായിരുന്നെങ്കിലും അങ്ങനെ രാമോത്തിൽ യുദ്ധത്തിന്, മറ്റൊരു രാജ്യവുമായിട്ടുള്ള യുദ്ധത്തിന് പോകാൻ വേണ്ടിയിട്ട് ക്രമീകരണങ്ങൾ ചെയ്യുകയാണ്. അങ്ങനെ പോകുമ്പോൾ ഒരു വലിയ തന്ത്രം ഈ ആഹാബ് ചെയ്തു. രണ്ട് രാജാക്കന്മാരും കൂടി, ഇസ്രായേലും യഹൂദയും കൂടി ഒരുമിച്ച് യുദ്ധത്തിനിറങ്ങുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളൊരു സംഭവമാണിത്. പക്ഷേ അതിനകത്ത് ദൈവഹിതമില്ലായിരുന്നു. അങ്ങനെ യുദ്ധത്തിന് വേണ്ടി ചെന്നു. അവിടെ പോകുന്ന വഴിക്ക് ഇസ്രായേൽ രാജാവായിരിക്കുന്ന ആഹാബ് യഹോശാഫാത്തിനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യേ, വേഷം മാറി നീ രഥത്തിനകത്തിരിക്കുക. അതായത് നീ ഇസ്രായേൽ രാജാവിൻ്റെ വേഷം ധരിക്കണം. ഈ രാജാക്കന്മാരുടെ തമ്മിൽ വേഷത്തിന് വ്യത്യാസമുണ്ട്. ഏത് ഇസ്രായേൽ, ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഫ്ലാഗും ഇന്ത്യയുടെ ഫ്ലാഗും തമ്മിൽ വ്യത്യാസമുള്ളതുപോലെ തന്നെ വേഷം കൊണ്ട് യഹൂദ രാജാവും ഇസ്രായേൽ രാജാവും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്ത് ചെയ്യുന്നറിയാമോ? ഇസ്രായേൽ രാജാവിൻ്റെ അങ്കിയെടുത്ത് യഹൂദ രാജാവ് ധരിച്ചു, ധരിപ്പിച്ചു എന്ന് വേണം പറയാൻ. അങ്ങനെ രഥത്തിൽ കയറ്റി നിർത്തി രഥം യുദ്ധമുഖത്തേക്ക് പാഞ്ഞു. എതിർ ചേരിയിൽ നിന്ന് വളരെ ശക്തമായി ആരാം രാജാവിനോടാണ് യുദ്ധം ചെയ്യുന്നത്. ആരാമിനോട് സംഘടിതമായിരിക്കുന്ന വലിയൊരു ശക്തിയാണവർ. ആരാമിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്ന് യുദ്ധമുഖത്തെത്തിയപ്പോൾ ആരാം രാജാവ് പ്രത്യേകം പറഞ്ഞിരുന്നു, പട്ടാളക്കാരെ ഒന്നും ലക്ഷ്യം വെക്കേണ്ട, ഇസ്രായേൽ രാജാവിനെ മാത്രം അമ്പെയ്ത് വീഴ്ത്തിയാൽ മതി, വേറെ ആരെയും നോക്കണ്ട. അപ്പോൾ പട്ടാളം അവിടെ നിന്ന് ആരാം രാജാവിൻ്റെ സൈന്യം ഇരച്ചു കയറി വന്നു. അവർ രാജകീയ രഥം മാത്രം ലക്ഷ്യം വെച്ചു. രാജരഥത്തിനകത്ത് ദേ നിൽക്കുന്നു, ഹോഷാഫാത്താണ്. പക്ഷേ അവർ ധരിച്ചു, അവർ വേഷം മാറി നിൽക്കുകയല്ലേ ഹോഷാഫാത്ത്, ഇസ്രായേൽ രാജാവാണെന്നുള്ള നിലവാരത്തിനകത്ത് അവർ പെട്ടെന്ന് വില്ല് കുലയ്ക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഇസ്രായേൽ രാജാവിനോട് മാത്രമല്ലാതെ ചെറിയരോട് വലിയവരോട് യുദ്ധം ചേരുന്ന് കൽപ്പിച്ചിരുന്നു. ആകയാൽ രഥനായകന്മാർ യഹോശാഫാത്തിനെ കണ്ടപ്പോൾ ഇവൻ തന്നെ ഇസ്രായേൽ രാജാവെന്ന് പറഞ്ഞ് അവനോട് പൊരുതുവാൻ വേണ്ടി തിരിയുക എന്ന് പറഞ്ഞാൽ അവന് നേരെ, നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ, നിറയൊഴിക്കാൻ വേണ്ടി അന്ന് തോക്കില്ല എങ്കിലും തോക്ക് മൂനെ അവൻ്റെ നെഞ്ചിന് നേരെ വരുന്നു. അമ്പും വില്ലുമാണെന്ന് ഉപയോഗിക്കുന്നത് ശക്തമായിട്ട് മുമ്പിലേക്ക് കയറി വരുന്ന ഒരു സ്തോത്രം. യുദ്ധത്തിൽ യുദ്ധ സൈന്യം ആ സമയത്ത് പെട്ടെന്ന് യഹോശാഫാത്ത് നിലവിളിക്കുകയാണ്. ഇതൊക്കെ സെക്കൻഡ് കൊണ്ട് നടന്നു പോകുന്ന കാര്യങ്ങളാണ്. നിലവിളിക്കുകയാണ്, ദൈവത്തെ വിളിച്ച് നിലവിളിക്കുകയാണ്. ദൈവത്തെ വിളിച്ച് നിലവിളിക്കുന്ന സമയത്ത് പെട്ടെന്ന് ദൈവം ഒരു കാര്യം ചെയ്തു. ദൈവം എഴുതിയിരിക്കുന്ന വാക്കിങ്ങനെയാണ്, യഹോവ അവനെ സഹായിച്ചു. എന്തായിരുന്നു സഹായം? അവനെ വിട്ടുപോകുവാൻ ദൈവം അവർക്ക് തോന്നിച്ചു. ഇന്നത്തെ ദൂതിനകത്ത് ഞാൻ ഈ ചരിത്രം പശ്ചാത്തലമാക്കിക്കൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാൻ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനാവേളയിൽ അതിനുശേഷം വചനമെടുത്ത് ധ്യാനിക്കുമ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്. രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഇവിടെ തന്നെ അവസാനം ഒരു മുന്നറിയിപ്പ് തന്നിട്ട് ഞാൻ ദൂതിലേക്ക് കടക്കാം. 19:1 1-2 വാക്യങ്ങളിൽ ഈ യഹോശാഫാത്ത് രാജാവ് സമാധാനത്തോടെ യെരുശലേമിലേക്ക് ചെന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സാക്ഷ്യമാണ്. ജീവിതം തിരിച്ചു കിട്ടേണ്ടതല്ല, തൻ്റെ അരമനയിൽ താൻ തിരിച്ചു കയറേണ്ടതല്ല, ആവശ്യമില്ലാത്ത കാര്യത്തിനകത്ത് ചെന്ന് വേല്ലാത്ത കൂട്ടുകെട്ടിൽ അകപ്പെട്ട് അവിടെ വെച്ച് പട്ടുപോകേണ്ടതാണ്. മഹാദൈവം യുദ്ധമുഖത്ത് വെച്ച് സഹായിച്ചതുകൊണ്ട് തിരിച്ചവൻ സമാധാനത്തോടെ അവൻ്റെ കൊട്ടാരത്തിൽ വന്ന് കയറിയപ്പോൾ അവിടുത്തെ പ്രവാചകന്മാർ ഒരുത്തൻ വന്നിട്ട് ചോദിച്ച ചോദ്യമുണ്ട്, ദുഷ്ടന് സഹായം ചെയ്യുന്നത് വിഹിതമോ? യഹോവയെ പകയ്ക്കുന്നവരോട് നീ സ്നേഹം കാണിക്കുന്നുവോ? അതുകൊണ്ട് യഹോവയുടെ കോപം നിൻ്റെ മേൽ വന്നിരിക്കുന്നു. എങ്കിലും നീ അശേരാപ്രതിഷ്ഠകളെ നീക്കിക്കളയുകയും ദൈവത്തെ അന്വേഷിപ്പാൻ മനസ്സുവെക്കുകയും ചെയ്തതിനാൽ നന്മയും നിന്നെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു ചെറിയ നന്മ നിൻ്റെ ഉണ്ടായിരുന്നതിൻ്റെ പേരിലാണ് നീ രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ നീ കൊട്ടാരത്തിൽ നിൻ്റെ വീട്ടിൽ തിരിച്ചു വരില്ലായിരുന്നു. നീ വഴിത്തലക്കിൽ പട്ടുപോകേണ്ടതായിരുന്നു. എത്രയോ പേരോടൊരു പക്ഷേ ഈ വാക്ക് സംസാരിക്കുന്നുണ്ടായിരിക്കാം, അറിവുകേടുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ
നമ്മൾ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ വേണ്ടാത്ത കൂട്ടുകെട്ടുകൾ, വേണ്ടാത്ത എഗ്രിമെൻറ്റുകൾ, വേണ്ടാത്ത ഡീലുകൾ, വേണ്ടാത്ത ആളുകളുമായിട്ടുള്ള ബന്ധപ്പെടലുകൾ, ഇതുകൊണ്ട് തിരിച്ചു വീട്ടിലെത്താതെ പോകാൻ വേണ്ടി ശത്രു വഴിത്തലക്കൽ തകർത്ത് കളയാൻ അതൊരു വലിയ വാർത്തയായി മാറാൻ നോക്കിയ സ്ഥാനത്ത് എന്തോ നന്മ, ചിലപ്പോൾ അപ്പൻ്റെ പ്രാർത്ഥനയായിരിക്കാം, അമ്മയുടെ കണ്ണുനീരായിരിക്കാം, നീ ദൈവത്തിന് വേണ്ടി ചെയ്തതോ കർത്തൃദാസന്മാരെ സ്നേഹിച്ചതോ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുത്തതോ എന്തെങ്കിലും ചില കാര്യങ്ങൾ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ആത്മീക ജീവിതം ഒരു ഡിപ്പോസിറ്റാണ്. ചെയ്തിടുന്ന ഒരു നന്മയും ദൈവം മറക്കില്ല. ഹോഷാഫാത്ത് ചെയ്ത ചില നന്മകൾ, ആരും ചെയ്യാത്ത ചില കാര്യങ്ങൾ, രാജ്യത്തിന് വേണ്ടി, ജനത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി ചെയ്തത് ദൈവം ഓർത്തിരുന്നതിൻ്റെ വെളിച്ചത്തിൽ അതിൻ്റെ ഗുണം എപ്പോഴാണ് വന്നതെന്നറിയാമോ? ചങ്കിന് നേരെ വാള് വന്നപ്പോൾ, നെഞ്ചിന് നേരെ നിറയൊഴിക്കാം തോക്കിൻ്റെ മുനയിൽ, ആയുധത്തിൻ്റെ മുമ്പിൽ നിന്നപ്പോൾ അവിടെ ഒരൊറ്റ നിലവിളി സെക്കൻഡുകൾ കൊണ്ട് കഴിഞ്ഞുപോയ ഒരു വലിയ വിടുതൽ അവിടെ നടക്കുകയാണ്. എന്തോ സംഭവിച്ചു. ആ വലിയ യുദ്ധത്തിൻ്റെ കൊടുമ്പിനി കൊണ്ടിരിക്കുന്ന വേളയിൽ ദൈവം സഹായിച്ചു. ഒരൊറ്റ നിലവിളി മതി, ദൈവം സഹായിച്ചു. ദൈവം സഹായിച്ചപ്പോൾ എന്തോ സംഭവിച്ചെന്ന് എഴുതിയിരിക്കുന്നത്, സ്തോത്രം, അവനെ വിട്ടുപോകുവാൻ ദൈവം അവർക്ക് തോന്നിച്ചു. അവന് നേരെ വന്ന വിഷയം, അവനെ തകർത്ത് കളയാൻ വന്ന വിഷയം, അവനെ, സ്തോത്രം, തിരിച്ച് വീട്ടിലെത്തിക്കാതിരിക്കാൻ വേണ്ടി വ്യാപരിച്ച വിഷയം, അവൻ തന്നെ വരുത്തിവെച്ച കൂട്ടുകെട്ടിൻ്റെ അനന്തരഫലമായിട്ട് ഇല്ലാതാക്കി തീർക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയ മരണദൂതൻ മുഖാമുഖം നിന്നപ്പോൾ, രഥത്തിൻ്റെ മുമ്പിൽ വന്ന് നിന്നപ്പോൾ, പണ്ടങ്ങോ ചെയ്ത ഒരു നന്മ, ആ നന്മയുടെ വെളിച്ചത്തിൽ ദൈവത്തെ ഒരൊറ്റ വിളി, നിലവിളി, ചെയ്തത് അബദ്ധമാണ്, ചെയ്തത് തെറ്റാണ്, കൂട്ടുകെട്ടുണ്ടാക്കാൻ പാടില്ലായിരുന്നു, വേണ്ടാത്തവരുമായിട്ട് തോളിൽ കൈയിടാൻ പാടില്ലായിരുന്നു, അവൻ്റെ രഥത്തിൽ കയറരുതായിരുന്നു, അവൻ വേഷം മാറാൻ പറഞ്ഞപ്പോൾ കേൾക്കരുതായിരുന്നു, അവന് വേണ്ടി സഹായം ചെയ്യരുതായിരുന്നു, അവന് വേണ്ടി യുദ്ധത്തിന് ഇറങ്ങരുതായിരുന്നു, തന്നെ സംബന്ധിക്കാത്ത വഴക്കിൽ ഇടപെടരുതായിരുന്നു. ഇതൊക്കെ വേദപുസ്തകം പറയുന്ന ഒന്നിനു പുറകെ ഒന്നായിട്ടുള്ള വാക്കുകളാണ്. ഇതെല്ലാം കൂടി കൂടിക്കൊഴിഞ്ഞൊരു പ്രത്യേക നിലവാരത്തിൽ ധനവും മാനവും വർദ്ധിച്ചപ്പോൾ ദൈവത്തിൻ്റെ പ്രമാണം മറന്ന് ദൈവമില്ലാത്തവനുമായിട്ട് കൂട്ടുകെട്ടുണ്ടാക്കി ഏതും പോരാത്ത ആഹാബിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച് അവൻ്റെ രഥത്തെ കയറി അവന് വേണ്ടി വേഷം മാറി നിൽക്കുമ്പോൾ അവനെ തകർത്ത് കളയാൻ വേണ്ടി ആരാം രാജാവിൻ്റെ രഥനായകൻ അവന് നേരെ കയറി വന്ന് ചങ്കിന് നേരെ ആയുധമേന്തിയപ്പോൾ, ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം സഹായിക്കുകയാണ്. സഹായത്തിൻ്റെ അനന്തര ഫലം അവനെ വിട്ടുപോകുവാൻ ഒരു സെക്കൻഡ് കൊണ്ട് എതിരെ നിൽക്കുന്ന ഈ യുദ്ധമുഖത്തൊക്കെ നിൽക്കുന്ന പട്ടാളക്കാർക്കറിയാം, അവിടെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേകമായിരിക്കുന്ന സിരകളിൽ രക്തം തിളക്കുകയാണ്. അവിടെ പിന്നെ ശത്രുവിനെ നോക്കുന്നില്ല, മുറിവേക്കോ നോക്കുന്നില്ല, അമ്മയോ അപ്പനോ ഭാര്യയോ കുഞ്ഞുങ്ങളോ നോക്കുന്നില്ല, അങ്ങനെ ചിന്തിക്കുന്നേയില്ലെന്നാണ് പറയുന്നത്. പട്ടാളക്കാരോടൊക്കെ ചോദിക്കും, സംസാരിക്കുമ്പോൾ യുദ്ധമുഖത്ത് മുന്നണിയിലേക്ക് പോകേണ്ടി വരുമ്പോൾ എന്തായിരിക്കും ഉള്ളിലെ ചിന്ത? അതൊരു പ്രത്യേക സിരകളിൽ രക്തം തിളക്കുന്ന ഒരു വലിയ പോരാട്ട വീര്യത്തിൽ നിൽക്കുക. ആ സമയത്ത് വേറെ തോന്നലൊന്നും വരേണ്ടതല്ല, ജീവന് വില കൊടുക്കാത്തൊരു വേദിയാണത്. പക്ഷെ അവിടെ വെച്ച് ദൈവം തോന്നിപ്പിച്ചു, സ്തോത്രം, ഉയർത്തിക്കൊണ്ടുവന്ന വാള്, ചങ്കിന് നേരെ ചൂണ്ടി നിന്ന ആ അമ്പും വില്ലും അത് പെട്ടെന്ന് താന്നു. കാരണമെന്താ? ഒരു സെക്കൻഡ് കൊണ്ട് എതിരാളിക്ക് തോന്നിപ്പിച്ചു, സ്തോത്രം, ഇവന് നേരെ നിറയൊഴിക്കരുത്, ഇവന് നേരെ ആയുധം ചാണ്ടരുത്, ഇവന് നേരെ, സ്തോത്രം, അമ്പെയ്യരുത് എന്ന് തോന്നിപ്പിച്ചു. അവരെ വിട്ടുപോകുവാൻ ദൈവം അവർക്ക് തോന്നിപ്പിച്ചു. ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ദൈവത്തിന് വേണ്ടപ്പെട്ടവർ, ദൈവത്തിന് പ്രിയരായവർ, ദൈവനാമത്തിന് വേണ്ടി നിലകൊണ്ടവർ, ദൈവത്തെ സ്നേഹിച്ചവർ, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തവർ, അവരെ സഹായിക്കുന്നത് എപ്പോഴായിരിക്കുമെന്ന് അറിയാമോ? ആ നൽപ്രവർത്തി ചെയ്യുമ്പോഴല്ല. അപ്പം നമ്മൾ പറയും, നമ്മുടേതായ പുതിയ നിയമത്തിൻ്റെ ഈ കാലഘട്ടത്തിൻ്റെ വ്യവസ്ഥാപിതമായ സ്ഥിതിയിലേക്ക് വരുവാണെങ്കിൽ കൂടെ കൂടെ നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും കർത്താവ് തരുന്ന അവസരങ്ങൾ പ്രയോഗിക്കുകയും ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു സന്ദർഭത്തിൽ ഒരു പാവപ്പെട്ടവനെ സഹായിപ്പാൻ, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ, സുവിശേഷത്തിൻ്റെ വ്യാപനത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവമായ കർത്താവ് തരുന്നൊരു അവസരം നമ്മൾ ഉപയോഗിക്കുക. അങ്ങനെ കർത്താവിൻ്റെ നാമത്തിൽ ഇവിടുത്തെ ഹോഷാഫാത്ത് അശേരാ പ്രതിഷ്ഠകളെ തകർത്തു കളഞ്ഞു, ദൈവത്തെ അന്വേഷിച്ചു, രണ്ട് കാര്യങ്ങളെ ചെയ്തുള്ളൂ. ഈ രണ്ട് കാര്യങ്ങൾ തൻ്റെ ആയുസ്സിൽ ചെയ്തതിൻ്റെ ഗുണം, അവൻ്റെ ജീവനെടുക്കാൻ വേണ്ടി വന്നപ്പോൾ അവിടെയാണ് ആ സഹായം കിട്ടിയത്. പരിശുദ്ധാത്മാവിൽ ഞാൻ അവസാന വാക്കുകളിലേക്ക് ചിന്തയിൽ നിങ്ങളെ ഓർപ്പിച്ച് നിങ്ങൾക്ക് ധൈര്യമായിട്ടിത് കൈമാറി ചില കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക. സ്തോത്രം, ശ്രദ്ധിച്ചേ, അവിടെ എഴുതിയിരിക്കുന്ന ഭാഗം ഇങ്ങനെയാണ്: ജീവനും മരണത്തിനും ഇടയിൽ അകപ്പെട്ടു. മുമ്പിലേക്ക് ശത്രു കയറി വന്നു, ഇനി ജീവിതം ഉണ്ടാകത്തില്ലെന്ന് വിചാരിച്ചു. അപ്പോഴല്ലേ നിലവിളിച്ചത്, എത്ര വലിയവനാണെങ്കിലും നിലവിളിച്ചു പോകും ജീവൻ്റെ കാര്യം വരുമ്പോൾ. ആ നിലവിളിയിങ്കൽ ദൈവം അവനെ സഹായിച്ചു. ഞാൻ നിങ്ങളോട് പറയാം,
കഴിഞ്ഞ നാളുകളിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതും ഉപവസിച്ചതും തിരുനാമ മഹത്വത്തിനു വേണ്ടി നിലകൊണ്ടതും ദൈവത്തെ സ്നേഹിച്ചതും ജീവിതത്തിൽ നിന്ന് ചില കാര്യങ്ങളെ തച്ചുടച്ച് കളഞ്ഞതും അതിനൊരു പക്ഷേ വീട്ടുകാർ എതിർത്ത് കാണും, സ്വന്തക്കാർ നിന്ദിച്ച് കാണും. പക്ഷെ ചിലരോട് ദൈവം പറയുന്നു, നിനക്ക് ഈ ആഴ്ച, ഈ ദിവസം, ഒരുപക്ഷെ ഈ ഓഗസ്റ്റ് മാസം, ഈ പ്രത്യേക യഹോശാഫാത്ത് ഫേസ് ചെയ്തതുപോലെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. ചിലർ ആശുപത്രി കേസായിരിക്കാം, ചിലർ വീട്ടിൽ തീരുമാനമെടുക്കുന്ന കാര്യങ്ങളായിരിക്കാം, ചിലർ നിനക്കെതിരെ കുടുംബക്കാരെല്ലാവരും കൂടി ആലോചന നടത്തി നിന്നെ തിരിച്ച് പിടിച്ച് ഇല്ലാതാക്കാൻ വേണ്ടി നോക്കുന്ന, നിൻ്റെ ആത്മീകം നശിപ്പിക്കാൻ, നിൻ്റെ ജീവിതം തകർത്ത് കളയാൻ വേണ്ടി നോക്കുന്ന ഭയങ്കരമായിരിക്കുന്ന തന്ത്രമായിരിക്കുന്ന നീക്കങ്ങളായിരിക്കാം. നീ അറിയാതെ നീ ചെന്നുപെടുന്ന ചില ട്രാപ്പുകളായിരിക്കാം. നിനക്ക് വിരോധമായി സ്തോത്രം ശത്രു കയറി വരുന്ന ചില വിഷയങ്ങളായിരിക്കാം. എന്താണെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയാൻ പറയുന്ന പ്രസക്തമായ ദൂത് പറയാം, അപകടമുനമ്പിൽ പ്രതിസന്ധിയുടെ വാൾമുനയിൽ രക്ഷപ്പെടാൻ പഴുതില്ലാത്ത തുരുത്തിൽ മാളത്തിനകത്ത് അകപ്പെട്ടതുപോലെ അണമുട്ടിപ്പോകുന്നതുപോലെ നീ നിന്നു പോകുന്ന സാഹചര്യത്തിൽ നീ ചെയ്ത നന്മകൾ നിനക്ക് സഹായമായി വരും. ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നീ ചെയ്തതെല്ലാം ദൈവമായ കർത്താവ് നിനക്ക് അനുഗ്രഹമാക്കി തീർക്കും. ഒറ്റ നിലവിളിയിൽ സഹായമെത്തുകയാണ്. എന്നെ കേൾക്കുന്ന കൂടപ്പുറപ്പുകളെ, സഹോദരങ്ങളെ, ദൈവദാസന്മാരെ, ഒറ്റ നിലവിളിയിൽ സഹായമെത്തിക്കുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം ചിലരെ കൊണ്ട് തോന്നിപ്പിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആ വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുന്നു. ചിലരെ കൊണ്ട് തോന്നി, അവർക്ക് തോന്നി, എന്ത് തോന്നി, അവനെ വിട്ടു പോകാൻ. ചില വിഷയങ്ങൾ, നിനക്കെതിരെ നീക്കം നടത്തുന്ന ചില നീക്കങ്ങൾ, നിനക്കെതിരെ പേപ്പർ വർക്കുകൾ നടക്കുന്നത്, നിന്നെ ഇല്ലാതാക്കാൻ, നിന്നെ പറഞ്ഞുവിടാൻ, നിന്നെ വീട്ടിലെത്തിക്കാതിരിപ്പാൻ, നിന്റെ സന്തതിയെ എത്തിക്കാതിരിപ്പാൻ, നിന്റെ അവകാശത്തെ നിന്നിലേക്ക് വരുത്താതിരിപ്പാൻ, നിന്നെ തടയുവാൻ, നിന്നെ അപമാന വിഷയമാക്കാൻ, നിന്നെ രഥത്തിലിട്ട് തകർത്ത് കളയാൻ, നിന്നെ ഒടുക്കിക്കളയാൻ, കാര്യങ്ങൾ കരിനീക്കുന്നതിൻ്റെ മധ്യത്തിൽ സ്വർഗത്തിലെ ദൈവം തോന്നിപ്പിക്കും. അതൊരു വലിയ സഹായം. നിനക്കെതിരെ നീങ്ങുന്ന നിന്റെ ശത്രുവിൻ്റെ ഹൃദയത്തിനകത്ത് തോന്നലുകൾ കൊടുത്ത് വിടുവതിൽ തരുവാൻ കഴിവുള്ള കരുത്തുറ്റ ദൈവത്തെ ഈ സമയത്ത് നിങ്ങളുടെ മുമ്പിൽ ഉയർത്തിക്കാണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുകയാണ്. എത്ര പേർ വിശ്വസിക്കാൻ തയ്യാറാകും? നമുക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ നന്മയ്ക്ക്, നമ്മുടെ ഉയർച്ചയ്ക്ക്, നമ്മുടെ ആയുസ്സിന്, നമ്മുടെ ഭാവിക്ക്, നമ്മുടെ നാളുകൾക്ക് വിരോധമായി, നമ്മുടെ കുടുംബത്തിന് വിരോധമായി നീങ്ങുന്ന സകല നീക്കങ്ങളുടെ നടുവിലും ആ വലിയ യുദ്ധക്കെടുതിയുടെ നടുവിൽ നിനക്കുള്ള സഹായമെത്തും. ചിലർക്ക് തോന്നും, നിന്നെ വിട്ടേക്കാം, നിന്നെ തൊടണ്ട, നിന്റെ പേപ്പറിൽ കൈവയ്ക്കണ്ട, നിനക്കെതിരെ രേഖ എഴുതണ്ട, നിന്റെ വിരോധമായി എഴുതിയിരിക്കുന്ന ഫയലിൽ ജഡ്ജിക്ക് പോലും, ചിലപ്പോൾ വിധി പറയേണ്ട ജഡ്ജിക്ക് പോലും തോന്നിപ്പോകും. ആ വാക്ക് മുറുകെ പിടിച്ചോ. ആരോടൊക്കെയുള്ള ദൂതാണ്? നമുക്ക് വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കുടുംബിരികൊള്ളുന്ന യുദ്ധമുഖത്തും സഹായമയക്കാൻ കഴുത്തുള്ള ദൈവമേ, ജീവനും മരണത്തിനും ഇടയിൽ തൂങ്ങി നിൽക്കുന്ന നിമിഷങ്ങളിൽ സഹായഹസ്തമയക്കുന്ന ദൈവമേ, അങ്ങയുടെ സഹായം ചെങ്കടലിലുണ്ടായി, അങ്ങയുടെ സഹായം മരുഭൂമിയിലുണ്ടായി, അങ്ങയുടെ സഹായം തകരുന്ന കപ്പലിലുണ്ടായി, അങ്ങയുടെ സഹായം യുദ്ധത്തിൻ്റെ കെടുതിയിലുണ്ടായി, അങ്ങയുടെ സഹായം കാരാഗ്രഹത്തിലുണ്ടായി, അങ്ങയുടെ സഹായം സിംഹക്കൂട്ടിലുണ്ടായി, അങ്ങയുടെ സഹായം തീച്ചുളക്കകത്തുണ്ടായി, അങ്ങയുടെ സഹായം കർത്താവേ ശത്രുവിൻ്റെ പാളയത്തിലുണ്ടായി. എൻ്റെ കർത്താവേ, അവിടുത്തെ സഹായമെത്താത്ത സ്ഥലമില്ല, അവിടുത്തെ സഹായമെത്താത്ത സ്ഥാനമില്ല. അങ്ങയുടെ സഹായം ഏത് ഇരുട്ടിലും, ഏത് വെളിച്ചത്തിലും, സമുദ്രത്തിൻ്റെ അടിയിലും, ഏത് പോരാട്ടത്തിൻ്റെ നടുവിലും, മിസ്രായീമിലും, അശുരൂരിലും, നിനവേയിലും, ഇസ്രായേലിലും, ലോകത്തിൻ്റെ ഏത് കോണിലും അങ്ങയുടെ സഹായമെത്തും വിശുദ്ധന്മാർക്ക് വേണ്ടി. കർത്താവേ, അവിടുത്തെ സഹായത്താൽ ചില വിഷയങ്ങൾ തൻ്റെ ജനത്തെ വിട്ടുപോകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തിരിഞ്ഞു പോകട്ടെ. അവരെ തുടരരുത്, മുറിവേൽപ്പിക്കരുത്, അനർത്ഥം വരുത്തരുത്. അവരുടെ ജീവനോ, അവരുടെ ജോലിക്കോ, അവരുടെ വരുമാനത്തിനോ, അവരുടെ കുടുംബത്തിനോ, അവരുടെ ഭാവിക്കോ കേടുവരുത്താൻ അനുവദിക്കരുത്. ബന്ധങ്ങൾ ഉടയരുത്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ ഇവ്വിധ സഹായം ഇന്നത്തെ ദൂതിനകത്ത് വ്യാപരിക്കട്ടെ. സ്വർഗം അത് ചെയ്തതിന് സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ പിതാവേ. ആമേൻ.